Tatra gomo hakashokaha egatvamanu pashyataha. ഒരാള് അദ്ദേഹത്തിനൊരു തോന്നൽ. എന്താ തോന്നൽ? ഞാൻ പുഴുവാണ്. അങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്രേ. അതുകൊണ്ട് ഈ കഥ അതിശയോക്തികരമല്ല, അതിശയോക്തിപരമല്ല എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരാളുടെ പ്രയാസം എന്താണ്? അദ്ദേഹത്തിന് ഞാൻ പുഴുവാണ് എന്നൊരു തോന്നൽ. ഇങ്ങനൊരു മാനസിക പ്രയാസം ഉണ്ടാവുമ്പോൾ ചികിത്സിക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ഇദ്ദേഹത്തെ കൗൺസിലിങ്ങിന് വിധേയനാക്കി. മാനസിക വിഭ്രാന്തിയുടെ തീവ്രത വിലയിരുത്തി നോക്കിയപ്പോൾ ഒന്നും രണ്ടും സിറ്റിംഗ് കൊണ്ടൊന്നും വിമുക്തി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ അനവധി സിറ്റിംഗ് കഴിഞ്ഞു. എന്തിനധികം കുറച്ചൊരു ഔഷധ പ്രയോഗവും അതിലേറെ കൗൺസിലിങ്ങും ഒക്കെ കൊണ്ട് ഇദ്ദേഹം ധൈര്യത്തോടെ പറയാൻ തുടങ്ങി, ഞാൻ പുഴുവല്ല സാർ. റൈറ്റ്? അവ പുഴുവിൻ്റെ ചിത്രമൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങ് ഇതുപോലെയാണോ? ഇങ്ങനെ ഡോക്ടർ ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ വിസ്തരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പ്രശ്നമല്ലല്ലോ പറയണത്. ആരോ ഒരാൾ പുഴുവായി ചിന്തിച്ചു തുടങ്ങിയ കാര്യമല്ലേ പറയണത്. ഇത് നമ്മുടെ പ്രശ്നമായിട്ട് സംബന്ധമുണ്ട്. എങ്ങനെ? നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വരൂപിയാണ് ഞാൻ സ്വരൂപത്തിലെങ്കിലും ഇപ്പോൾ ഈ ശരീരം മനോബുദ്ധികളിൽ അഭിമാനിക്കുന്ന ഒരു കീടമായി ഭാവിക്കുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് സമാനതയുണ്ട് കഥയ്ക്ക്. എന്തോ ആവട്ടെ, നമുക്ക് രോഗിയുടെ അടുത്തേക്ക് തിരിച്ചു പോവാം. അങ്ങനെ രോഗി ഡോക്ടറുടെ മുന്നിൽ അന്ന് സധൈര്യം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു, ഞാൻ നോ മോർ എ വേം, ഞാനൊരു വെറും പുഴുവല്ല, കീടമല്ല. ഡോക്ടർക്ക് വലിയ സന്തോഷമായി, ബന്ധുക്കൾക്കൊക്കെ വലിയ സന്തോഷമായി. രോഗി പുറത്തേക്ക് പോയി. രോഗാവസ്ഥയിൽ ഇദ്ദേഹത്തിന് കോഴികളെ പേടിയായിരുന്നു. കാരണം വിസ്തരിക്കേണ്ട. പുഴുവായിട്ട് സ്വയം ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് കോഴി കൊത്തി തിന്നും എന്ന പേടിയുണ്ട്. ആ ഒരു മാനസിക വിഭ്രാന്തി പൂർണ്ണമായി നീങ്ങിയതുകൊണ്ട് ഇദ്ദേഹം തണ്ടയിടത്തോടെ അന്ന് നിരത്തിലൂടെ ഇറങ്ങി നടന്നു. അടുത്ത രോഗിയെ കാര്യമായി പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ കഥകിൽ അസാധാരണമായ മുട്ടൽ കേട്ടു. ഡോറ് നോക്കിയിരുന്നു. അതും സാമാന്യ നിലയിലൊന്നുമല്ല, ഇപ്പൊ പൊളിക്കും എന്നുള്ള മട്ടില്. ഡോക്ടർ മാനസിക വിഭ്രാന്തി ബാധിച്ച് വേറൊരു കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങോരെ മാറ്റിയിരുത്തി. ഇതാരാണ് ഇങ്ങനെ പരാക്രമം കാണിക്കുന്നത് എന്ന മട്ടിൽ ഓടി വന്നു. തുറന്നു നോക്കുമ്പോൾ നിൽക്കുന്നു, ഞാൻ പുഴുവൻ അല്ലെന്ന് ബോധം വന്ന ആള് ഓടി വന്നിരിക്കുന്നു. എന്തേന്ന് ചോദിച്ചു. ഡോക്ടർ കോഴി. ബട്ട് യു ആർ ഇല്ലേ, നിങ്ങൾ അതിന് പുഴുവല്ലല്ലോ. യു ഹാവ് റിയലൈസ്ഡ് നോ വാട്ട്? ഐ എം നോട്ട് എ വേം, ഐ എം എ മാൻ, ഞാനൊരു മനുഷ്യനാണെന്ന് വില തിരിച്ചറിഞ്ഞില്ലേ? ഇനി എന്തിനാ കോഴിയെ പേടിക്കുന്നത് എന്ന് ചോദിച്ചു. പെങ്ങേര് മറുപടി പറയല്ലേ, എനിക്ക് നല്ല ബോധ്യമായി സർ, പക്ഷേ ഐ വണ്ടർ അല്ലേ കോഴിക്ക് ഇത് അറിയുമെന്ന് എനിക്ക് വലിയ സംശയമാണ്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് പരീക്ഷിക്കപ്പെട്ടു. അയാൾ പരീക്ഷയിൽ തോറ്റു. ഈ തോൽവി ഉപനിഷത് ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങളെ ശോകമോഹം ബാധിക്കുന്നുണ്ടോ? ചോദ്യം. ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ മുന്നിൽ മതിപ്പ് ഉണർത്താൻ ഉത്സാഹിക്കാറുണ്ടോ? മറ്റുള്ളവരെ നിങ്ങൾ സംശയിക്കാറുണ്ടോ? മറ്റുള്ളവരോട് നിങ്ങൾക്ക് അറപ്പും വെറുപ്പും മടുപ്പും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താ അർത്ഥം? പറഞ്ഞത് ബോധ്യമായിട്ടില്ല.
ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ഡിസ്കാർഡ് ചെയ്യല്ല വേണ്ടത്, ഡിസ്മിസ് ചെയ്യല്ല വേണ്ടത്, തള്ളിക്കളയല്ല വേണ്ടത്. പിന്നെയും നമ്മൾ തുടക്കം തൊട്ട് ചിന്തിച്ചോളണം. അഭ്യാസം കൊണ്ട് ഈ ജ്ഞാനം നിഷ്ഠ നേടാൻ ഉത്സാഹിക്കും. ആശയം മനസ്സിലാവണില്ലേ? ഇപ്പൊ ഈ രണ്ട് മന്ത്രങ്ങൾ വളരെ ഗംഭീരമായ ഒരു ആശയം പറയുന്നു. എന്താ ആശയം? നമ്മുടെ ശരിയായ തിരിച്ചറിവിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, നിർവൃതിയെക്കുറിച്ച്. അവിടെ വേഷം കെട്ടുകളൊക്കെ അസ്ഥാനത്താണ്. ഇന്ന് നമ്മളിങ്ങനെ വേഷം കെട്ടി നടക്കുക, കാരണം എന്താണ്? മറ്റുള്ളവരുടെ മുന്നിൽ മതിപ്പ് വളർത്തണം. പല കോമാളിത്തരങ്ങളും അഭിനയിക്കുന്നു. എന്താ കാരണം? അവരെയൊക്കെ സന്തോഷിപ്പിക്കണം. എന്തൊരു ഭാരമാണ്! കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ അന്യരായി പോകുന്നു. ഇത് ചിലരൊക്കെ സ്വാമിയോട് തുറന്ന് പറഞ്ഞിട്ടുള്ള, എനിക്ക് തന്നെ എന്നെ മനസ്സിലാവാത്തൊരവസ്ഥയിലെത്തിപ്പോയി സ്വാമി ഞാൻ. എന്താ കാരണം? മറ്റുള്ളവരുടെ മുന്നിൽ വേഷം കെട്ടി കെട്ടി കെട്ടിയേ എൻ്റെ സ്വത്വം എവിടെയോ നഷ്ടപ്പെട്ടു. എന്താ കാരണം? അന്യൻ എന്ന് കരുതി ഭയന്നിട്ടാണ്. ഞാനാണ് എന്ന് ധ്യാനിച്ചുകൊണ്ടേയിരിക്കൂ. ആശയം മനസ്സിലാവണില്ലേ? അപ്പൊ വേഷം കെട്ടുകൾ അവസാനിക്കുന്നു. പ്രീതിപ്പെടുത്താനുള്ള, സന്തോഷിപ്പിക്കാനുള്ള, ട്രൈങ് ടു പ്ലീസ് അതേഴ്സ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവസാനിച്ചു. പകരം എന്തായിരിക്കും? തികഞ്ഞ ആത്മാർത്ഥതയും സ്നേഹവും ആദരവും. മറ്റുള്ളവരുണ്ട് എന്നുള്ള ബോധ്യം പൂർണമായും നിരാകൃതമായിട്ടില്ല. പിന്നെയോ, ഇപ്പോഴും നമുക്ക് തോന്നുന്നു, എന്ത്? മറ്റുള്ളവർ ഉണ്ട്, എന്നിൽ നിന്ന് വ്യത്യസ്തരല്ല, പക്ഷെ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ എന്ത് വേണം? അവരോട് തികഞ്ഞ ആത്മാർത്ഥത, അവരുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, എല്ലാവരുടെയും ഹിതം ഉദ്ദേശിച്ചുകൊണ്ട്, ലോകത്തിൻ്റെ സമരസത ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ ചിന്തയും പ്രവൃത്തിയും. തികഞ്ഞ ആത്മാർത്ഥത. രണ്ടാമത്, അത്യന്തം ആദരം, റെസ്പെക്റ്റ്. മൂന്നാമത്തത്, നിരുപാധിക പ്രേമം. ഇത് മൂന്നും ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് ബന്ധപ്പെടാം. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു മൂന്ന് വിശകലനം. എന്തൊക്കെയാ വിശകലനം? ഒന്ന്, വിചാരദൃഷ്ടിയ, വൈചാരികമായി നോക്കുമ്പോൾ ആത്മാവിൽ സർവഭൂതജാലങ്ങളും എന്ന് പറഞ്ഞത് സംശ്ലേഷണമാണ്. ആത്മാവിൽ എന്ന് പറഞ്ഞാൽ ശുദ്ധബോധത്തിൽ, അവിടെ പൊന്തി മറിയുന്നതാണ് ഈ നാമരൂപങ്ങളൊക്കെ എന്ന്. സമുദ്രത്തിൻ്റെ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് തിരവാലകളെ വിലയിരുത്തുന്നത് പോലെ ഞാനാവുന്ന ബോധ സമുദ്രത്തിൽ ഉയർന്നു വരുന്നതാണ് ഈ തിരമാലകളാകുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ. ഐ ആം ദി സബ്സ്ട്രാറ്റം ഓഫ് ഹോൾ യൂണിവേഴ്സ്. ആസ് ഇൻ ദി കേസ് ഓഫ് വേവ്സ് ഓഷ്യൻ സേസ്, ഐ ആം ദി സബ്സ്ട്രാറ്റം ഓഫ് ഹോൾ വേവ്സ്. മനസ്സിലായില്ലേ? ഇത് സംശ്ലേഷണം. അടുത്തത് വിശ്ലേഷണം. എന്താ വിശ്ലേഷണം? സമസ്ത ഭൂതജാലങ്ങളിലും ആത്മാവ്. അവിടെ സ്റ്റാൻഡ് പോയിന്റ് തിരമാലയിലാണ്. തിരമാലയുടെ സ്റ്റാൻഡ് പോയിന്റിൽ പറയുന്നു, ഒരു തിരമാലയിലെ എസൻസ് ആയിരിക്കുന്നത് തന്നെയാണ് മറ്റേ തിരമാലയിലെയും എസൻസ്. കണ്ണു തുറന്ന് ലോകത്തെ കാണുമ്പോൾ ആ ലോകത്തിലൂടെ പ്രകടിതമായ ആത്മാവിനെ കാണാൻ സാധിക്കുന്നു. ഒരാളെ കാണുമ്പോൾ നമുക്ക് അത്യധികം പ്രേമാദരം തോന്നുന്നു. കാരണം എന്താണ്? എന്നിലെ ഈശ്വര പ്രഭാവം തന്നെ ഇതേ ഈ ആളിലും പ്രകാശിക്കുന്നു. ജഗദീശ്വര, ഇടയ്ക്കുള്ള പഞ്ചഭൂതങ്ങളൊക്കെ ആ ബോധത്തിൻ്റെ തന്നെ മറ്റൊരു പ്രകടനം. കൂട്ടാനും കഴിക്കാനും ഒന്നുമില്ല, ഒന്നേ ഒന്ന്. ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ വിചാരരീത്യ, സംശ്ലേഷണം കണ്ണടച്ചിരിക്കുമ്പോൾ എല്ലാം അവനവനിൽ, വിശ്ലേഷണം
കണ്ണു തുറന്ന് വൈവിധ്യം കാണുമ്പോൾ അതിലും ഞാൻ തന്നെ. ഉപാസനയുടെ വഴി ഉപദേശിക്കുന്നു. ഈ വ്യാഖ്യാനം വിനോബാഭാവയുടെയാണ്. ഉപാസന വഴിയിൽ നോക്കുമ്പോൾ ആദ്യത്തേതിൽ വിസർജനം, ഉപാസനയിൽ ഒടുവിൽ എന്തുണ്ട്? വിസർജനമുണ്ട്. പൂജയൊക്കെ കഴിഞ്ഞ് വിസർജനമുണ്ട്. രണ്ടാമത്തേത് ആവാഹനം. പ്രപഞ്ചത്തെ വിസർജിച്ച് ഏകമായ ചൈതന്യത്തെ മാത്രം ധ്യാനിക്കുന്നു. ആത്മാവിൽ സകലഭൂതജാലങ്ങളും വിലീനമായി. പ്രളയം ധ്യാനത്തിൽ സാധിച്ചോളൂ. കണ്ണു തുറന്ന് ലോകത്തെ കാണുമ്പോഴോ ആത്മാവിനെ എല്ലാറ്റിലും ആവാഹിച്ചിരുത്തു. ശത്രുവിലും മിത്രത്തിലും, കേട്ടില്ലേ, ബന്ധുവിലും പാപിയിലും വൃത്തികെട്ട രീതിയിൽ നടക്കുന്നവനിലും സകല വൃത്തികേടുകളിലും ഒക്കെ ആ ജഗദീശ്വരനെ ആവാഹിച്ചു നിർത്തുക. ചിലതിൻ്റെ ഗന്ധം നമുക്ക് സഹിക്കാൻ പറ്റില്ല, ദുർഗന്ധം. പക്ഷെ അതിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ട് എന്ന് വകതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഘടകവും അപകടമുള്ളതല്ല. ഒരിടത്ത് ഞങ്ങൾ പോയ സമയത്ത് അവിടുത്തെ വെള്ളം ചീഞ്ഞ മുട്ടയുടെ മണം. ഇതിലാണ് കുളിക്കേണ്ടത്. പക്ഷെ അവിടെ ഉള്ളവർ പറഞ്ഞു തന്നു, പേടിക്കണ്ട, ഹൈഡ്രജൻ സൾഫൈഡ് അതിലുള്ളത് കൊണ്ടാണ്, അത് അപകടമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇത് തന്നെയാണോന്ന് അറിയില്ല. എന്തോ അത് തന്നെ, അതിൻ്റെ സാന്നിധ്യം കുറച്ച് കൂടുതലാണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് ഉപദ്രവമൊന്നും ഉണ്ടാവില്ല. അത് മനസ്സിലായപ്പോൾ പിന്നെ വെള്ളം കുഴപ്പമില്ല. ആശയം വ്യക്തമാവുന്നില്ലേ? ഇങ്ങനെ കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് പോയാൽ അതിൻ്റെ സൗന്ദര്യവും ഐശ്വര്യവും ഈശ്വരീയതയും ബോധ്യവും. കാര്യത്തിൽ നോക്കുമ്പോഴാണ് അപകടം. അവിടെ നമുക്ക് വൃത്തിയില്ലായ്മയുണ്ട്, ആചാരമര്യാദകളില്ലായ്മയുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ കാരണത്തിലേക്ക് പോകും തോറും ഐശ്വര്യ സമ്പന്നം. മനസ്സിലാവുന്നുണ്ടോ? ഇനി അപ്പൊ ഒന്ന് പ്രളയമാണ്, രണ്ട് സൃഷ്ടിയാണ്, വിരിഞ്ഞു നിൽക്കുന്നു. അവിടെയൊക്കെ ഈശ്വരനെ ആവാഹിച്ച് ഉപാസിക്കാം. ഈശ്വര ഉപാസനയുടെ പ്രകൃതം എന്താണ്? ഈ വിഗ്രഹത്തിൽ ഈശ്വരനുണ്ടെന്ന് കരുതി ഞാനിതാ ആരാധിക്കുന്നു. ഇതുപോലെ ഈ വ്യക്തിയിൽ, ഭർത്താവിൽ ഈശ്വരൻ, ഭാര്യയിൽ ഈശ്വരൻ, അമ്മായി അമ്മയിൽ ഈശ്വരൻ, മക്കളിൽ ഈശ്വരൻ, എന്നെ നിരന്തരം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ബോസിൽ ശത്രു നമ്പർ വൺ ഈശ്വരൻ. നമോ വാഗം പ്രഭു, അങ്ങയിലൂടെ ആ ചൈതന്യം പ്രകാശിക്കുന്നത് ഞാൻ കാണുന്നു. മനസ്സിലാവണല്ലേ? ഈശ്വരോ രക്ഷത. ഇനി ആചാരവിഷയത്തിൽ, ആചാരവിഷയത്തിൽ എന്താ ചെയ്യേണ്ടത്? ആത്മോപമ്യേന സർവത്ര സമം പശ്യതി അർജുന. മറ്റുള്ളവരോട് എന്താചരിക്കണം എന്നുള്ളതിന് ആത്മോപമ്യേന, എനിക്ക് നോവ് നൽകാത്തത്, എൻ്റെ സ്വാസ്ഥ്യം കെടുത്താത്തത് അത് തന്നെ മറ്റുള്ളവരോട് ചെയ്യുന്നു. കേട്ടില്ലേ? എൻ്റെ എന്ന് പറയുമ്പോൾ ആഴത്തിലുള്ള അർത്ഥം എടുക്കണം. അല്ലാതെ മദ്യപന്മാരുടെ തത്വശാസ്ത്രമല്ല. എന്നോട് മറ്റുള്ളവരെങ്ങനെ പെരുമാറണോ അങ്ങനെ പെരുമാറണം എന്ന് പറയുന്നതിൽ ഒരു ചെറിയ ആഴക്കുറവുണ്ട്. ഒരു മദ്യപനോട് മറ്റുള്ളവരെങ്ങനെ പെരുമാറണം എന്നാണ് മദ്യപൻ ആഗ്രഹിക്കുക. എവിടെ പോയാലും തരപ്പെടുത്തി തരണം. അതുകൊണ്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? പോകുന്നിടത്തൊക്കെ തരപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അതല്ല, ആത്മൗപമ്യേന എന്ന് പറയുമ്പോൾ അന്തരാത്മാവിൻ്റെ പ്രശാന്തിക്ക് ഉതകുന്നത് എന്നോട് എല്ലാവരും ചെയ്യട്ടെ. ആ സേവനം, ആരാധന മറ്റുള്ളവരോട് ഞാൻ ചെയ്യുന്നു. ഇത് ആചാര വിഷയത്തിൽ. അങ്ങനെ വരുമ്പോഴോ എല്ലാവരോടും ക്ഷമ തോന്നും,
പ്രേമം തോന്നും, ആരാധനയായി ചെയ്യുന്നതൊക്കെ സേവനമായി. വ്യക്തമായോ? ഇങ്ങനെയുള്ള ആചാരം കൊണ്ടും ഉപാസന കൊണ്ടും വിചാരം കൊണ്ടും ഈ രണ്ട് ശ്ലോകത്തിലും പറഞ്ഞിട്ടുള്ള തത്വജ്ഞാനിയുടെ അവസ്ഥയെ നമുക്ക് സ്വന്തമാക്കാം. ക്ലിയർ? യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി സർവഭൂതേഷു ചാത്മാനം തതോ ന വിജുഗുപ്സതേ യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂദ്വിജാനതഃ തത്ര കോമോഹക ശോകഃ ഏകത്വമനുപശ്യതഃ. ഏകത്വം അനുപശ്യത, ഒന്നേയുള്ളൂ എന്ന് കാണുന്നു. അപ്പം മടുപ്പില്ല, വെറുപ്പില്ല, അറപ്പില്ല, സംശയങ്ങളില്ല, പിന്നെയോ പ്രേമം മാത്രം. ഓക്കെ, ഇങ്ങനെ ജീവൻ മുക്തന്റെ അവസ്ഥ, സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ രണ്ട് മന്ത്രങ്ങളിലായി വർണ്ണിച്ചിരിക്കുന്നു. പ്രായോഗിക തലത്തിൽ ഓരോ ദിവസവും കിടക്കുന്നതിന് മുൻപ് നമുക്ക് ആലോചിച്ചു നോക്കാൻ സാധിക്കണം, ഇന്നത്തെ എൻ്റെ ദിവസം എത്രത്തോളം സർവവ്യാപിയായ ചൈതന്യ സത്തയെ ആരാധിക്കുന്ന വിഷയത്തിൽ വിജയിച്ചിട്ടുണ്ട്, എത്ര ഞാൻ വൈവിധ്യ ചിന്ത കൊണ്ടും രാഗദ്വേഷ കാലുഷ്യം കൊണ്ടും കാമക്രോധാദികളെ കൊണ്ടും ഒക്കെ സ്വാധീനിക്കപ്പെട്ടു പോയിട്ടുണ്ട്, എത്ര ഓർമ്മക്കുരുക്കുകൾ ഞാൻ ഇന്നത്തെ ജീവിതം കൊണ്ട് സമാഹരിച്ചു പോയിട്ടുണ്ട്, ഈ പ്രകാരങ്ങളെക്കുറിച്ചൊക്കെ വിചാരിക്കൂ. എന്നിട്ട് കിടക്കുമ്പോൾ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറഞ്ഞുറപ്പിച്ച് കിടക്കുക. പിറ്റേ ദിവസം കാലത്ത് ഈ ബോധം കൂടുതൽ നന്നായി അനുഭൂതമാകാൻ ഇന്നത്തെ എൻ്റെ ദിനചര്യ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കൂ. എന്തിനാ ഇറങ്ങിത്തിരിക്കണത്? ഈശ്വര പൂജനത്തിന്. ആശയം മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ നമുക്ക് നമ്മുടെ ജന്മത്തെ സമ്പന്നമാക്കാം, സഫലമാക്കാം. അടുത്ത ഒരു മന്ത്രം ആത്മാവിൻ്റെ വേറെ ചില മാനങ്ങൾ ധ്യാനിക്കുന്നതിന് വേണ്ടി ഉപദേശിക്കുന്നു. സപര്യഗാച്ഛുക്രമകായമവ്രണം അസ്നാവിരം ശുദ്ധമപാപവിദ്ധം കവിർമനീഷീ പരിഭൂ സ്വയംഭൂ യാഥാതത്യഥോർത്ഥാൻ വ്യദധാത് ശാശ്വതീഭ്യ സമാഭ്യഃ. സപര്യഗാത് ശുക്രം അകായം അവ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം കവിഹി മനീഷി എന്നിങ്ങനെ ആത്മാവിന് ഒട്ടേറെ ചിന്തനീയമായ മനനീയമായ വിശേഷണങ്ങൾ നൽകിയിരിക്കുന്നു. അത് നമുക്ക് ധ്യാനത്തിന് പ്രയോജനപ്പെടുത്താനുള്ളതാണ്, കാണാം. പിന്നീട് ആറ് ശ്ലോകങ്ങളിലായിട്ട് വളരെ ബൃന്ദ പ്രയോഗങ്ങൾ നടത്തി ഉപനിഷത് ഋഷി പ്രത്യേക ചില ആശയങ്ങളെ നമ്മിലേക്ക് പങ്കുവച്ചു തരുന്നു. എന്താ ഭ്രമം നിറഞ്ഞ പ്രയോഗങ്ങൾ? അവിദ്യയെ ഉപാസിക്കുന്നവൻ ഇരുട്ടിൽ ചെല്ലും, വിദ്യയെ ഉപാസിക്കുന്നവൻ അതിനേക്കാൾ കൂരിരുട്ടിൽ ചെല്ലും. കേട്ടില്ലേ? പിന്നെ പറയണു, സംഭൂതിയെ അസംഭൂതിയെ ഉപാസിക്കുന്നവർ ഇരുട്ടിൽ ചെല്ലും, സംഭൂതിയെ ഉപാസിക്കുന്നവർ അതിനേക്കാൾ കൂരിരുട്ടിൽ ചെല്ലും. വിദ്യയുടെ കാര്യത്തിൽ നമുക്ക് ദഹിച്ചിട്ടില്ല, സംഭൂതിയുടെ വിഷയത്തിൽ പിന്നെ ദഹിക്കാനൊന്നുമില്ല. കാരണം എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഏതായാലും ഈ ആറ് മന്ത്രങ്ങളുടെ
ഈ ആറ് മന്ത്രങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രഹേളിക, പാരഡോക്സ്, അത് നമുക്ക് ആസ്വദിക്കാം. തുടർന്ന് ചില പ്രാർത്ഥനകളാണ്. അതോടുകൂടി ഈ ഉപനിഷത്ത് അവസാനിക്കും. ഈ ഉപനിഷത്തിൽ എന്താണ് ചർച്ച ചെയ്തത് എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, സമത്വദർശനം, സമന്വയ ദർശനം, എല്ലാ പരിഭ്രമങ്ങളും അസ്വസ്ഥതകളും അലോസരങ്ങളും വൈരവും ഭയവും വ്യാകുലതകളും ഒക്കെ അപ്രസക്തമാകുന്ന ഏകത്വ അവബോധം, കർമ്മത്തിൻ്റെയും ഉപാസനയുടെയും ഭക്തിയുടെയും അറിവിൻ്റെയും ഒക്കെ അതിമനോഹരമായ മേളനം, അതുകൊണ്ട് ഇത് സമന്വയ ഉപനിഷത്താണ്. സമദർശനത്തിൻ്റെ ഉദ്ഘോഷണമാണ്. വീണ്ടും വീണ്ടും ആശയങ്ങൾ ആലോചിച്ച് ആസ്വദിക്കണം. ഓക്കെ, ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ സ്വൈരക്കേടിന് ഏറെ കാര്യങ്ങൾ സ്വന്തമാക്കുകയേയുള്ളൂ. ഇന്ന് നമുക്ക് സ്വൈരക്കേടുണ്ട്, നാളെ സ്വൈരമായിരിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇന്നത്തെ നമ്മുടെ നോട്ടക്കുറവുകൾ നാളത്തെ സ്വൈരക്കേടിനെ ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഈ പോക്ക് എവിടെയെങ്കിലും വെച്ച് അവസാനിപ്പിക്കണ്ടേ? അതിന് ഈ ഉപനിഷത്തിൻ്റെ പഠനം നമുക്ക് സഹായകമാവും. പ്രയോജനപ്പെടുത്തു, വീണ്ടും വീണ്ടും ആലോചിച്ചു.